എന്ത് പറഞ്ഞിട്ട് അർജുൻ പോയത്? എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കുറവുമില്ല. അവിടെ വന്നിട്ട് അവൻ എന്നോടും ചേട്ടനോടും ചെയ്ത് എന്താണെന്നറിയാലോ? അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ വീട്ടിലുണ്ടായെന്നറിയോ? അമലിനെ ഒരു വിധമാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടെന്നുള്ളത് സത്യം. അത് മറക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അനിയൻ ശത്രുത കൂട്ടുക. അവൻ എന്നും എനിക്ക് പ്രോബ്ലംസ് തന്നിട്ടേ ഉള്ളൂ. എപ്പോഴും അവൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക. ഇനി അതുണ്ടാവില്ല മീനു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ അവനോടത് പറഞ്ഞു. അവനോട് പറഞ്ഞത് അവനെ അറിയിക്കരുതായിരുന്നു. അവനിത് വീട്ടിൽ പറയും, പ്രശ്നമാവും. എന്ത് മണ്ടത്തിന് ആദ്യമായിട്ടേ കാണിച്ചത്? അവനെ വിശ്വസിക്കാം. വിശ്വസിക്കാൻ കൊള്ളാത്തവനാവൻ. ഏയ്, അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അവൻ ആദ്യമായി എന്റെ കയ്യിൽ വരുമ്പോ നീ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അവന് ആദ്യമായി അമ്മ എന്റെ കൈ തന്നപ്പോ പറഞ്ഞത് നീ അവനെ നന്നായിട്ട് നോക്കണോന്ന്. ആ നിമിഷം മുതൽ എനിക്കെല്ലാം അവൻ തന്നെയാ. അവൻ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റാരും ഉള്ളൂ. എനിക്ക് എന്നെക്കാൾ വലുത് അവൻ തന്നെയാ. എന്റെ ആദ്യത്തെ അനുജൻ, സുഹൃത്ത്, എന്റെ ആദ്യത്തെ മകൻ, അങ്ങനെയെല്ലാം അവനും ഞാനെന്ന് പറഞ്ഞ ജീവന. എന്റെ ജീവിതത്തിൽ വിഷമം ഉണ്ടാവുന്നൊന്നും എന്റെ അനിയൻ ചെയ്യില്ല. അവന്റെ മനസ്സിൽ വെറുപ്പും ദേഷ്യമായി എന്നോട്. ഇതവൻ വീട്ടിൽ അറിയിക്കും. ഒരുപക്ഷെ നമ്മുടെ വിവാഹം നടക്കാതെ വന്ന അതിന് ഉത്തരവാദി നിങ്ങളുടെ അനിയനായിരിക്കും. ആ നാശം പിടിച്ചവൻ നമ്മളെ ഒന്നും അവൻ വിടില്ല. മീനു, നിർത്ത്. നീ ഇനി എന്റെ അനിയനെ കുറിച്ച് സംസാരിക്കരുത്. അവൻ അറിയാതെ എന്നോ ചെയ്ത തെറ്റിന്റെ പേരില് നീയൊക്കെ അവനെ വെറുക്കുന്നത്. അവനെ ഇനി കുറ്റപ്പെടുത്തരുത്, അതെനിക്കിഷ്ടമല്ല. നമ്മുടെ പ്രണയം തകർക്കുന്നൊന്നും അവൻ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. ഒരു നാൾ നിനക്കവനോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ സ്നേഹമായിട്ട് മാറും. നീ കണ്ടോ. അതൊരിക്കലും നടക്കില്ല.